ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ദൈവം നമുക്ക് അനുകൂലമായ ഒത്തിരി സാഹചര്യങ്ങളും ഒത്തിരി ഒത്തിരി സൗകര്യങ്ങളും ഒരുക്കി തരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, അതുകൂടാതെ ഇടവക ദേവാലയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതും കൂടാതെ തന്നെ ഏതെങ്കിലും തീർത്ഥാടന സ്ഥലങ്ങളിലോ പരിശുദ്ധ കുർബാന ആരാധന നടത്തുന്ന സ്ഥലങ്ങളിലോ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന പതിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. ദൈവാലയ കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതം നമ്മുടെ സമൂഹ ജീവിതവുമായി അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്കൊറ്റയ്ക്ക് വ്യക്തിപരമായി ഒരു വിജന പ്രദേശത്തോ കാട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തോ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുകയില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും. എന്നെ കാണാൻ സംസാരിക്കാൻ വന്ന ഒരമ്മ അമ്മയുടെ മകനെക്കുറിച്ചൊരു സങ്കടം പറഞ്ഞു. അവൻ പള്ളിയിൽ പോകില്ല, പൊതു ചടങ്ങുകളിലൊന്നും പങ്കെടുക്കില്ല, അങ്ങനെ ഒരു അന്തർമുഖനായതുകൊണ്ടൊന്നുമല്ല, പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ മടിയുള്ളതുകൊണ്ടല്ല, വിരുന്നിനോ ഉത്സവങ്ങൾക്കോ സാമൂഹികമായിട്ടുള്ള കൂട്ടായ്മയ്ക്കൊന്നും അവന് യാതൊരു വിമുഖതയില്ല. പക്ഷെ പള്ളിയിൽ പോയിരുന്നുള്ള പ്രാർത്ഥന, ദിവ്യബലി, ആരാധന, അതൊന്നും അയാൾക്ക് സ്വീകാര്യമല്ല. ഞാൻ പറഞ്ഞു, അവന് പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ഒരാഴ്ച ഒരു ധ്യാനം കൂടാൻ പറയുക, മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഫോൺ വിളിച്ച് അവനോട് പറഞ്ഞു, അച്ഛന് നിന്നോട് സംസാരിക്കാനുണ്ട്, ഒരു കാര്യം അച്ഛൻ പറയുന്നു, നീ ഒന്ന് കേൾക്ക്. MBA സ്റ്റുഡൻ്റായ അവൻ ഫോണിലൂടെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഇവിടെ വന്നൊരു ധ്യാനം കൂടുക, എന്നിട്ട് നിനക്ക് ഈ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന മാത്രമേ ഇഷ്ടമുള്ളൂ, സമൂഹത്തിൽ പൊതുവായ ഒരു കൂട്ടായ്മ പ്രാർത്ഥന ഇഷ്ടമില്ലെങ്കിൽ നീ തീർച്ചയായിട്ടും നിൻ്റെ ഇഷ്ടം അനുസരിച്ച് പോയിക്കൊള്ളുക, അപ്പം നിന്നെ നിർബന്ധിക്കാൻ ഞാൻ ആളല്ല. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അവനെ ക്ഷണിച്ചു ധ്യാനത്തിന്. അങ്ങനെയുള്ള ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ വ്യക്തി വചനത്തിൻ്റെ വിശുദ്ധമായിട്ടുള്ള സ്പർശനം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് മാറ്റമുണ്ടായി അയാൾക്ക്. വചനത്തിലൂടെ അയാളൊരു വീണ്ടും ജനനത്തിലൂടെ കടന്നു വന്നപ്പോൾ താൻ അറിഞ്ഞതല്ല, താൻ മനസ്സിലാക്കിയതല്ല, താൻ ഇതുവരെ ധരിച്ചു വച്ചിരുന്ന അല്ല സത്യം, അതിനപ്പുറത്തും ചില സത്യങ്ങളുണ്ട് എന്നുള്ള അടിസ്ഥാനപരമായ ഒരു അറിവിലേക്ക് വന്നു. ഞാനിപ്പോഴും ചിന്തിക്കാറുള്ളതും പലരോടും പറയാറുള്ളതുമാണ്, നമ്മുടെ അറിവുകൾ അപൂർണമാണ്, നമ്മുടെ അനുഭവങ്ങളും അപൂർണങ്ങളാണ്. മാത്രമല്ല, അനുഭവങ്ങൾ മിക്കതും തന്നെ വ്യക്തിനിഷ്ഠമാണ്, പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ മുഴുവനും വസ്തുനിഷ്ഠമാകണമെന്നില്ല. യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത വിധത്തിലുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരാം, തെറ്റിദ്ധാരണ മൂലം, അറിവില്ലായ്മ മൂലം, അജ്ഞത മൂലം അങ്ങനെ വരാം. പക്ഷേ ഈ മനുഷ്യന് ഈ അറിവുകളെക്കുറിച്ചുള്ള, ദൈവിക ജ്ഞാനത്തെക്കുറിച്ചുള്ള, ദൈവാനുഭവത്തെക്കുറിച്ചുള്ള ധാരണയെല്ലാം വലിയ വ്യത്യാസമുള്ള ധാരണകളായിരുന്നു. ധ്യാനത്തിലൂടെ അയാൾക്കൊരു ദൈവാനുഭവം കിട്ടി. അങ്ങനെ അയാൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോവുക, ഒരുമിച്ചിരുന്ന് കുർബാനയിൽ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക എനിക്ക് തീർത്തും അരോചകമായിരുന്നു, അസ്വീകാര്യമായിരുന്നു, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ട് സമൂഹത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ സുഖവും അതിൻ്റെ മനോഹാരിതയും ഈ ധ്യാനത്തിൽ തിരിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു, വെച്ചാൽ ദൈവമുണ്ടെന്ന് എനിക്കറിയാം, ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്നോട് കൂടെയുണ്ടെന്നുള്ള ധാരണയിൽ നിന്ന് എൻ്റെ ഉള്ളിലുണ്ട് ദൈവം എന്നുള്ള അടിസ്ഥാനപരമായ അനുഭവപരമായിട്ടുള്ള ഒരു ബോധ്യത്തിലേക്ക് ഞാനിപ്പോൾ കടന്നു വന്നിരിക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ കഴിഞ്ഞ പിന്നെ അദ്ദേഹം പള്ളിയിൽ സ്ഥിരം പോകാൻ തുടങ്ങി. ഇടവക സമൂഹത്തിൽ അയാൾ പൊതുവായ ചടങ്ങുകളൊക്കെ പങ്കെടുത്തു തുടങ്ങി. തിരുനാൾ ആഘോഷാവസരത്തിൽ അദ്ദേഹം ഏറ്റവും ആത്മീയമായ ഒരു ചൈതന്യത്തോടു കൂടി ആ തിരുനാളിൻ്റെ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. അദ്ദേഹം അമ്മയോടും പെങ്ങളോടും അപ്പനോടും പറഞ്ഞു,
നമുക്ക് ഇത്തവണ പ്രദക്ഷിണം നടത്തുമ്പോൾ സെബസ്റ്റ്യാനോസ് പുണ്യാള തിരുനാളിന് നമുക്ക് ഈ പ്രദക്ഷിണ സമയത്ത് ഭക്തിഗാനം മാത്രം ബാൻഡ് മേളക്കാർ വായിച്ചാൽ മതി, പാടിയാൽ മതി എന്നൊരു നിർദ്ദേശം വികാരിച്ചിന് കൊടുക്കാം. ഇവർ പോയി അച്ഛനോട് പറഞ്ഞ ഉടനെ, കാരണം അപ്പൻ കൈക്കാരനൊക്കെ ആയിരുന്നതുകൊണ്ട് വികാരിച്ചൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനും അതിനോടാണ് യോജിക്കുന്നത്, സിനിമാ പാട്ടുകൾ വേണ്ട, ഭക്തിഗാനങ്ങൾ മാത്രം മതി. അതുമാത്രമല്ല, അദ്ദേഹം വേറെ പല ഭക്തസംഘടനകളോട് ചേർന്ന ജപമാല ചൊല്ലി പ്രദക്ഷിണമായി പോകുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ പുതിയൊരു ഉൾക്കാഴ്ച കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവാലയ കേന്ദ്രീകൃതമായ ഒരു ആത്മീയത നമുക്കുണ്ട്. പള്ളിയിൽ പോകണം, പള്ളിയിൽ ആത്മീയ പിതാവാണ് വികാരിയച്ഛൻ. ധ്യാന കേന്ദ്രത്തിൽ പോകുന്നുണ്ട്, ധ്യാന ഗുരുക്കന്മാരുണ്ട്, അവിടെ സഹായിക്കാൻ എൽഡേഴ്സ് ഉണ്ടാകും, കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ആത്മീയ ശുശ്രൂഷകരുണ്ട്. ഇങ്ങനെയൊരു പുറത്തുള്ള മറ്റുള്ളവരുമായി ചേർന്നുള്ള ഒരു ആത്മീയ ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മീയ ജീവിത മേഖല നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അത് അനിവാര്യമാണ്. എന്നാൽ ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള സമൂഹത്തിനുള്ള ജീവിതവുമായിട്ട് നമ്മൾ മുന്നേറുമ്പോൾ അതിനെ നിരന്തരം ജ്വലിപ്പിച്ച് നടത്തുന്ന മറ്റൊരു അടിസ്ഥാനപരമായ ഒരു അനുഭവമുണ്ട്. അത് നമ്മുടെ ഉള്ളിലുള്ള ദൈവാനുഭവമാണ്. ഞാൻ നിങ്ങളെ ഒരു വചനത്തിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യേശു ഒരു ശമറിയാക്കാരിയെ യാക്കോബിൻ്റെ കിണറിൻ കരയിൽ വെച്ച് കണ്ടുമുട്ടുന്ന സംഭവം യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ആ 4-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, 19-ൽ ആ ശമറിയാക്കാരി യേശു അവളോട് അവളുടെ ജീവിത രഹസ്യങ്ങൾ ആർക്ക് പറഞ്ഞുകൂടാത്തതോ അല്ലെങ്കിൽ അപരിചിതനായ ഒരാൾക്ക് ഒരിക്കലും അറിയാൻ സാധ്യതയില്ലാത്തോ ആയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേകമായ ഞെട്ടലിൽ അവളെ കുറച്ചു നേരം നിന്നു. ആ ഞെട്ടലിൽ നിന്ന് വിമുക്തയായപ്പോൾ അവൾ യേശുവിനോട് പറഞ്ഞു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശു ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അവൾ ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമറിയാക്കാരുടെ ഗെരിസിം മലയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദരുമായിട്ട് ബന്ധം വേർപെടുത്തി കഴിയുന്ന ഒരു കൂട്ടരാണ്. യഹൂദർ പൂർണ്ണമായി ഇവരെ നിരസിച്ചതുമാണ്. അസീറിയാക്കാർ ശമറിയ പിടിച്ചടക്കിയപ്പോൾ അവിടെയുള്ള ഈ അസീറിയക്കാരും യഹൂദരും തമ്മിൽ ഒരുമിച്ചുള്ള ജീവിതത്തിലൂടെ അവർ തമ്മിലുള്ള വിവാഹങ്ങൾ നടന്നു. അങ്ങനെ വിവാഹത്തിലൂടെ യഹൂദ സമുദായത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് ബഹിഷ്കരിക്കപ്പെട്ട അവർ ശമറിയാക്കാരെന്നറിയപ്പെട്ടിരുന്നു. അവർക്ക് ജെറൂസലേമിൽ പ്രവേശനമില്ല, ജെറൂസലേം ദേവാലയത്തിൻ്റെ അടുത്ത് പോകാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ഗിരീസി മലയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറൂസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പം യേശു ഒരു യഹൂദനാണെന്ന് അവൾക്കറിയാം. അത് ആദ്യം തന്നെ അവൾ യേശുവിനോട് മറുപടിയായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. യേശു അപ്പോൾ മറുപടി പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അതായത് ഗെരിസീം മലയിലോ ജെറൂസലേം ദേവാലയത്തിലോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാത്ത ഒരു സമയം വരുന്നു. യേശുവിലൂടെ സംജാതമാകാൻ പോകുന്ന പുതിയൊരു യുഗപ്പിറവിയെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ കൊടുത്തത് ശമറിയാക്കാരി സ്ത്രീയുടെ മുമ്പിലാണ്. ഇനിയുമേൽ ജെറൂസലേം ദേവാലയ കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിത വഴിയിൽ നിന്ന്, അല്ല ശമറിയാക്കാർക്ക് ഗെരിസീം മല കേന്ദ്രീകൃതമായ ഒരു ദൈവാന്വേഷണത്തിൻ്റെ ആത്മീയതയുടെ മേഖലയിൽ നിന്ന് മറ്റൊരു ദൈവരാജ്യത്തിലേക്കുള്ള അവരുടെ മാറ്റത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ മനോഹരമായ പ്രവചനമായിരുന്നു അത്. യേശു പറയുകയാണ്, ഈ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. യഹൂദരിലൂടെ ഉണ്ടാകാൻ പോകുന്ന ദൈവിക വെളിപാടിൻ്റെ, അവരിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവിക വെളിപാടിൻ്റെ മനോഹരമായ വഴി ഈശോയ്ക്ക് അറിയാം. അത് സത്യമാണ്. ജെറൂസലേം ദൈവാലയ കേന്ദ്രീകൃതമായിട്ടുള്ള ശുശ്രൂഷകൾ യേശു അംഗീകരിച്ചിട്ടുണ്ട്. അവിടെയുള്ള അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, തെറ്റാ നടപടികൾ യേശു തിരുത്തിയിട്ടുണ്ട് ജെറൂസലേം ദേവാലയ ശുദ്ധീകരണത്തിലൂടെ. പക്ഷേ യേശു പലപ്പോഴും ഈ ദേവാലയത്തിൽ ചെന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവസാനമായി യേശു ഗലീലയിൽ നിന്ന് ജെറൂസലേമിലേക്ക് കടന്നു വരുന്ന അവസാനത്തെ യാത്രയിൽ ആ ജെറൂസലേം ദേവാലയത്തിൽ പ്രവേശന അവസരത്തിലാണ് ഓശാന വഴി ജനം യേശുവിനെതിരേറ്റതും. അതുകൊണ്ട് ജെറൂസലേം ദേവാലയത്തെ യേശു തള്ളിക്കളയുന്നില്ല. ഗിരീസി മലയെ യേശു സ്വീകരിച്ചുമില്ല. എന്നാൽ അവിടെ ഇവിടെയും അല്ലാത്ത
ഒരു ആരാധന ആത്മീയത ഈശോ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടത്, നമുക്കറിയാം യേശുവിൻ്റെ വരവോടുകൂടി വാഗ്ദത്ത പേടകത്തിന് പോലും പ്രസക്തിയില്ലാത്തൊരു അവസ്ഥ വരികയാണ്. പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം, ഈ വാഗ്ദാന പേടകം എന്ന് പറയുന്ന യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം, ജെറൂസലേം ദേവാലയത്തിലെ ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്ന അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്ന വാഗ്ദാന പേടകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ഹെബ്രായരുടെ ലേഖനം 9-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ പറയും, സ്വർണം കൊണ്ടുള്ള ധൂപപീഠം, എല്ലാ വശവും പൊന്നുപൊതിഞ്ഞ് വാഗ്ദാന പേടകം ഉണ്ടായിരുന്നു, അതിൽ മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോൻ്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. മൂന്ന് കാര്യങ്ങളാണ് ഈ വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നത്. ഇസ്രായേൽ ജനത 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞപ്പോൾ അവർക്ക് ദൈവം അത്ഭുതകരമായി ഇട്ടുകൊടുത്ത മന്ന, പൊഴിച്ചുകൊടുത്ത മന്ന, അതിൽ ഒരു ഓമർ മന്ന എടുത്ത് അവിടെ സൂക്ഷിക്കാൻ മോശയുടെ ദൈവം പറഞ്ഞു, അത് അവിടെ സൂക്ഷിച്ചിരുന്നു. അഹ്റോൻ്റെ തളിർത്ത വടി, അഹ്റോൻ്റെ പൗരോഹിത്യത്തിൽ ലേവി ഗോത്രത്തിൽപ്പെട്ടവരെ ചോദ്യം ചെയ്തപ്പോൾ അഹ്റോൻ്റെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാന അഭിഷേകത്തെക്കുറിച്ച് ദൈവം ഒരു തെളിവ് കൊടുത്തു. അഹ്റോൻ്റെ വടി പൂത്ത് തളിർത്തതിൽ ബദാംപഴം വിരിഞ്ഞു, അതുമെടുത്ത് വാഗ്ദാന പേടത്തിനു മുമ്പിൽ വെക്കാൻ പറഞ്ഞു. അതുകൂടാതെ മോശ സീനായ് മലയിൽ വെച്ച് ദൈവത്തിൽ നേരിട്ട് വാങ്ങിയ 2 കൽപ്പനകൾ എഴുതി വാങ്ങിയ 10 കൽപ്പനകൾ, ആ കൽപ്പനകൾ സൂക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ അകത്ത്. ഈ മൂന്നും വെച്ചിരിക്കുന്ന വാഗ്ദാന പേടകം അതായിരുന്നു ജെറൂസലേം ദേവാലയത്തിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള വസ്തു. ഇനി യേശുവിൻ്റെ വരവോടുകൂടി അതിനുപോലും മാറ്റം വരുന്നൊരു സമയം വരുമെന്ന് ജെർമിയ യേശുവിൻ്റെ വരവിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ജെർമിയ പ്രവചിച്ചു. ജെർമിയ 7:4, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ളവാക്കുകളിൽ ആശ്രയിക്കരുത്. അതായത് കർത്താവിൻ്റെ ആലയം എന്നും പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ പുറകെ കൂടിയാലും അതിനെ ഒരു അങ്ങേയറ്റത്തൊരു വിലപ്പെട്ടതായിട്ട് പരിഗണിച്ചാലും അതിൽ മാത്രം ആശ്രയിക്കുന്ന കാലത്തൊരൊക്കെ മാറ്റം വരും. ജെർമിയ 3:16 പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പെരുകി നാട് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യ പേടകത്തെപ്പറ്റി ആരും ഒന്നും പറയുകയില്ല, അവർ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അത് ആവശ്യമെന്ന് കരുതുകയോ ഇല്ല, മറ്റൊന്ന് നിർമ്മിക്കുകയുമില്ല. ജെറൂസലേം ദേവാലയത്തിലെ വാഗ്ദാന പേടകം, അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കുകയോ അതിനെ വണങ്ങുകയോ ചെയ്യാത്ത, അല്ലെങ്കിൽ അതിനു പകരം മറ്റൊരു വാഗ്ദാന പേടകമോ ഒന്നും ഉണ്ടാക്കാത്തൊരു സമയം വരുന്നു. ജെറൂസലേം ദേവാലയത്തെക്കുറിച്ച് പോലും, അത് ജെറൂസലേം ദേവാലയം എല്ലാറ്റിൻ്റെ കേന്ദ്രമെന്ന് പറഞ്ഞുള്ള ആ മനോഭാവം പോലും ഇനി മാറ്റം വരുമെന്ന് ജെർമിയയുടെ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് 2 തവണ ജെർമിയ 7:4 ജെർമിയ 3:16 ദൈവം വെളിപ്പെടുത്തിയിരുന്നു ജെർമിയ പ്രവാചകൻ വഴി യേശുവിൻ്റെ വരവിന് 600 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് നമുക്കറിയാം യേശുവിൻ്റെ കാലത്ത് തന്നെ ഈ അതിവിശുദ്ധ വാഗ്ദത്ത പേടകം പോലും ആരും വണങ്ങുകയില്ല. കാരണം എല്ലാവരും പുതിയ വാഗ്ദാനം സ്വീകരിക്കും എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ദൈവം എല്ലാവരുടെ ഹൃദയങ്ങളും ആത്മാക്കളും എഴുതപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം വരുമെന്ന് ജെർമിയ 31:33 നമ്മൾ വായിക്കുന്നു. എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ദൈവം ഓരോ വ്യക്തിയുടെ ആത്മാവിലും തൻ്റെ ചൈതന്യം നിക്ഷേപിച്ച് അവരുടെ ഉള്ളിൽ തൻ്റെ ആ ദൈവിക നിയമം എഴുതുന്ന ഒരവസ്ഥയെക്കുറിച്ച് തമ്പുരാൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, അവരുടെ ഹൃദയത്തിൽ ഞാനത് എഴുതും, ഞാൻ അവരുടെ ദൈവവും അവരുടെ ജനവുമായി തീരും. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈശോ പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 24-ാം തിരുവചനം, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആത്മാവിലും സത്യത്തിലും എന്നുള്ളതിന് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്കറിയാം. സത്യം യേശുവാണെന്ന് യോഹന്നാൻ 14:6 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് ഇവരെ ആരാധിക്കുക? അതിന് രണ്ടർത്ഥമെടുക്കാം. ഒന്ന്, ഈ ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭൗതിക വസ്തു ദൈവം ആശീർവദിച്ച് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് നൽകിയിരിക്കുന്ന ഭൗതിക വസ്തു, മന്ന, തളർത്ത വടി, കൽപ്പലകകൾ, അത് ഒരടയാളം മാത്രമാണ്. അടയാളത്തിനും അഭിഷേകമുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്രൂസിഫിക്സ് എന്ന് പറയുന്ന ക്രൂശിത രൂപം, ക്രോസ് എന്ന് പറയുന്ന കുരിശ്, അത് ആശീർവദിക്കപ്പെട്ടു യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ അടയാളമായതുകൊണ്ട് അതിനെ ആശീർവദിച്ചുകൊണ്ട് അതിന്
നമ്മിലേക്ക് ദൈവിക ശക്തി ഒഴുക്കിത്തരാനുള്ള പ്രത്യേക കഴിവുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് എല്ലാ അടയാളങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്, അതിൻ്റെതായ അർത്ഥതലമുണ്ടെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിയണം. ഒരു കുരിശെന്ന് പറയുന്ന അതിൽ തന്നെ പൂർണ്ണമാകുന്നില്ല. യേശുവിൻ്റെ രക്ഷാകര ബലിയിലേക്ക് അത് നമ്മെ നയിക്കുന്നു. ആ രക്ഷാകര ബലിയുടെ അടയാളമാകുന്നു കുരിശ്. അതുപോലെ തന്നെ യേശു പറയാണ് സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള സ്വരമുണ്ട്, കൂട്ടായ്മയുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഇതൊക്കെ ഉണ്ടായാലും ഉള്ളിൽ ഒരു ചലനം, ഉള്ളിൽ ദൈവവുമായിട്ടുള്ള ബന്ധം, അതിലൂടെ വരുന്ന ഒരു ആരാധന ഉണ്ടാകുന്നില്ലെങ്കിൽ യഥാർത്ഥ ആരാധന ആവുന്നില്ല. അത് ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നമ്മുടെ മനുഷ്യാത്മാവിന് ദൈവാത്മാവ് ചലിപ്പിക്കുമ്പോൾ, ദൈവാത്മാവ് അതിനെ അഭിഷേകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആരാധനയാകണം. യേശുവാകുന്ന സത്യത്തെ പൊലുകി നിൽക്കുന്ന ആരാധനയാകണം. അപ്പം യേശുവാകുന്ന സത്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നമ്മുടെ ആത്മാവ്, ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആരാധനയാണ് യഥാർത്ഥ ആരാധന. അന്ന് ആ ചെറുപ്പക്കാരൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനിച്ചപ്പോൾ സംഭവിച്ചതെന്താ, അയാളുടെ ആത്മാവിൽ യേശുവിൻ്റെ വചനത്തിലൂടെയുള്ള ഒരു ഉഴുതുമറിക്കൽ നടന്നു. യേശുവിൻ്റെ വചനങ്ങളിലൂടെ അയാളുടെ ബുദ്ധിക്കകത്തേക്ക് പ്രകാശം പ്രവേശിച്ചു, അയാളെ ജ്ഞാനിയായിട്ട് മാറി. അപ്പോൾ പരിശുദ്ധാത്മാവിനായാൽ പ്രവർത്തിക്കാൻ എളുപ്പമായി, വളരെ എളുപ്പത്തിൽ പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കാൻ തുടങ്ങി. അതോടുകൂടി ഈ ആന്തരികതയിൽ നിന്നുണ്ടായ ബാഹ്യമായിട്ടുള്ള കൂട്ടായ്മകളും ക്രമങ്ങളും അയാൾക്ക് കൂടുതൽ സ്വീകാര്യങ്ങളും രക്ഷാകരമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായിട്ട് മാറി. നമുക്ക് രണ്ട് അപകടങ്ങൾക്ക് സാധ്യത ഇവിടെ കാണുന്നു. ഒന്ന്, ആന്തരികതയില്ലാത്ത ബാഹ്യമായിട്ടുള്ള ആചാരക്രമങ്ങളും അനുഷ്ഠാനങ്ങളും. രണ്ട്, ആന്തരികതയുണ്ട് ചിലർക്ക്, പക്ഷേ ബാഹ്യമായിട്ടുള്ള കൂട്ടായ്മകളൊന്നും വേണ്ട, അതും അപകടമാണ്. കാരണം നമ്മൾ വ്യക്തികൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. ഒരു വ്യക്തിയും ഒരു ദ്വീപല്ല, ഐലൻഡ് അല്ല. നോ മാൻ ഈസ് എൻ ഐലൻഡ്. അപ്പം നമുക്കൊരു കുടുംബ കൂട്ടായ്മയുണ്ട്, രണ്ട് ഇടവക കൂട്ടായ്മയുണ്ട്, പിന്നെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷ കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകളും നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ഗിരിസീം മലയിലോ ജെറൂസലേമിലോ അല്ലാതെ ആത്മാവിനും സത്യത്തിലും ദൈവത്തിലെ ആരാധിക്കുന്ന ഒരു സമയം വരുന്നുവെന്ന് യേശു സമറിയാക്കാരിയോട് പറഞ്ഞില്ലേ? അതിന്ന് നമ്മളോട് പറയുകയാണ്. നമ്മുടെ ഇന്ന് ഉള്ള ഈ ദേവാലയം, ഇതൊക്കെ താൽക്കാലികങ്ങളാണ്. നമ്മുടെ കൂട്ടായ്മകൾ താൽക്കാലികങ്ങളാണ്, ധ്യാന കേന്ദ്രങ്ങൾ താൽക്കാലികങ്ങളാണ്. ഇതെല്ലാം വിട്ട് ഒരു നിത്യാരാധന കൂടാരത്തിലേക്ക്, സ്വർഗത്തിലേക്കുള്ള യാത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങോട്ടുള്ള യാത്രയുടെ ആ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ നിരന്തരം നമ്മെ ചലിപ്പിക്കുന്ന, ത്വരിതപ്പെടുത്തുന്ന, ചൈതന്യം പകരുന്ന ആരാധനയായി നമ്മുടെ ദൈവാലയ കേന്ദ്രീകൃതം ആരാധനയും കുടുംബ പ്രാർത്ഥനയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആത്മാവിൽ ആന്തരികതയിൽ ചലനമില്ലാത്ത, ജ്വലനമില്ലാത്ത പ്രാർത്ഥന ബാഹ്യമായിട്ട് മാത്രം നടത്തിയതുകൊണ്ട് ഫലമില്ല. ബാഹ്യമായ പ്രാർത്ഥനകളൊന്നും വേണ്ടായിരിക്കും, ആന്തരികത മാത്രം മതിയെന്ന് പറഞ്ഞാൽ കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടും, അത് നമ്മുടെ സമൂഹ ജീവിതത്തെയും ബാധിക്കും. ഇത് രണ്ട് കൂട്ടിച്ചേർത്ത് ആന്തരികതയെ ജ്വലിപ്പിച്ച്, കൂട്ടായ്മയെ ചലിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് നൽകിയ വെളിപ്പെടുത്തലുകളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ജ്വലനവും ചൈതന്യവും ശക്തി ഉണ്ടാകേണ്ടതിനായിട്ട് വ്യക്തിപരമായ ആന്തരിക ചൈതന്യ നിറവ്, ആന്തരികതയിൽ ഒരു ചലനം, ജ്വലനം അതങ്ങ് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ സമൂഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, കൂട്ടായ്മകളിൽ ഈ ആന്തരികതയിൽ നിന്ന് കിട്ടിയ പ്രകാശവും ഊർജവും ശക്തിയുമായിട്ട് ഞങ്ങൾ മുന്നേറണമെന്നങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഈശോയെ, ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവർക്കും ഈ ചൈതന്യവും ഈ ശക്തിയും ജീവനും നൽകണമേ. രോഗികളിലേക്ക് ഇതിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെ ചലിപ്പിക്കണേ കർത്താവേ. അവരുടെ ആത്മശരീര മനസ്സുകൾ ഉണർവ് നൽകണമേ കർത്താവേ. അവരുടെ കുടുംബങ്ങളെയും കൂട്ടായ്മകളെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിലൂടെ എല്ലാ രോഗികളിലേക്കും സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. പാപികൾക്ക് മാനസാന്തരത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ബന്ധുതർക്ക് മോചനം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു ആത്മനാഥനെ യേശുവേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠങ്ങളും എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം, ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിലൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധുവിനെ മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോരൻ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരളോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡിഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ഉറവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ നിൽക്കുന്ന റെജിൻ കിളിമാനൂർ തിരുവനന്തപുരം സ്വദേശിയാണ്. ഇപ്പൊ 25 വയസ്സായി. ആ കുഞ്ഞുന്നാൾ മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ, മൂക്ക്, ഈ ഇടത് മൂക്കില്ലേ, ഇടത് മൂക്ക് പൂർണ്ണമായി അടഞ്ഞിരുന്നതാണ്. അത് പല ചികിത്സകൾ ചെയ്തു. എന്തൊക്കെ ചികിത്സ ചെയ്തത്? ഹോമിയോ, ഇംഗ്ലീഷ്, എല്ലാ ചികിത്സയും ഒക്കെ. 25 വർഷമായിട്ടും അനുഭവിച്ചിരുന്ന ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടർ പറഞ്ഞത്? ഗോകുലം പെഞ്ഞാറമൂട് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ആ വലത് മൂക്ക് നടച്ചു പിടിച്ച് ഇപ്പം ശരിക്കും ശ്വസിച്ചേ.
ഇപ്പോൾ യാതൊരു ബ്ലോക്കും ഇല്ല. 25 വർഷമായിട്ട് അടഞ്ഞിരുന്ന മൂക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് തുറന്നു. ഒരു തടസ്സം ഇല്ലാത്ത വിധം ഒരു ഓപ്പറേഷൻ ചെയ്തില്ല. ജ്ഞാനം 16:12 മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത് എന്നുള്ള ആ വചനപ്രകാരം തന്നെ ഈ സഹോദരൻ്റെ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്ത് നീ ഓർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ്യ, പ്രൈസ് ദി ലോർഡ്. ഈ നിൽക്കുന്ന ജോസിയേട്ടൻ മേലൂരാണ് വീട്, ഇപ്പം ദുബായിലാണ് താമസിക്കുന്നത്. ദുബായിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പോയി, അവിടെ വെച്ച് ഒരു അപകടമുണ്ടായി. ഈ ജന്മന പോളിയോ വന്ന് ശരീരം തളർന്ന ഈ സഹോദരന് ഈ ഇടതുകാൽ മുട്ടിടിച്ച് വീണു. അപ്പം ആ പാൻസിൻ്റെ വശം കാണിച്ചു കൊടുത്തേ പാൻസ്. ഈ മുട്ടിടിച്ചപ്പോൾ അന്ന് കീറിയ പാൻസ് ഇട്ടുകൊണ്ട് ഇന്ന് ധ്യാനത്തിന് വന്നിരിക്കുന്നത്, ഈ രോഗശാന്തി കിട്ടിയെന്ന്. ആ ഒരു അല്പം കീറിയ കാണുന്ന പാൻസ് അത് അവിടെ അന്ന് മുട്ടിടിച്ച് വീണപ്പെട്ടത്, അതിൻ്റെ ഫലമായി അവിടെ ആ മുട്ടിടിച്ച് പൊട്ടിയ സ്ഥലം കാണിച്ച്, അതിൻ്റെ ഫലമായി നടക്കാൻ പറ്റാത്ത വിധത്തിൽ കാലിനവിടെ ഉള്ളിൽ അസ്ഥിക്കും പരുക്ക് പറ്റി, മാംസത്തിനൊക്കെ പരുക്ക് പറ്റിയിരുന്നു. ഇന്നിവിടെ വരുന്നത് വരെ നിൽക്കാനും നടക്കാനും സ്റ്റെപ്പ് കയറാനൊക്കെ വേദനയായിരുന്നു. ഇപ്പോൾ വേദന മയക്കം കൊടുത്ത് വേദന പൂർണ്ണമായി മാറി ജോസേട്ടാ. വേദന പൂർണ്ണമായി മാറി, ഒട്ടും വേദനയില്ല. ഇല്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ്യ.